الشرط الثاني من شروط الصلاة العقل. നമസ്കാരത്തിന്റെ ഷർത്തുകൾ രണ്ടാമത്തതാണ് ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ബുദ്ധിയില്ലാത്ത ഭ്രാന്തൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകാര്യമല്ല. അതുപോലെ തന്നെ സക്രാൻ, സക്രാൻ എന്ന് പറയുന്നത് പിന്നെ ബുദ്ധി നഷ്ടപ്പെടുത്തിയവർ. അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നവരോട് കള്ള് കുടിക്കുന്നത് നിരോധിച്ച് അവൻ നമസ്കരിക്കാൻ കൽപ്പിക്കും. إذا كان هذا الوقت الذي يرجع فيه العقل إليه يستطيع أن يصلي لابد أن يصلي. അതുപോലെ തന്നെ ഒരു രോഗി അവന്റെ ബുദ്ധി അടക്കം നഷ്ടപ്പെടും, ഇടക്ക് ബുദ്ധി തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ബുദ്ധി തിരിച്ചു വരുന്ന സമയം അവൻ നിർബന്ധമായി കൊണ്ട് നമസ്കരിക്കണം. نعم وإذا كان يذهب العقل يعني وقت طويل ويأتي وقت يسير لا يتمكن فيه من الصلاة تسقط عنه الصلاة والله أعلم. അതുപോലെ തന്നെ രോഗി അവന്റെ ജീവിതത്തിൽ ഒരുപാട് നേരം ബുദ്ധി നഷ്ടപ്പെടും. ചെറു ചുരുങ്ങിയ സമയത്താണ് ബുദ്ധി തിരിച്ചു വരുന്നത്. ആ സമയത്ത് നമസ്കരിക്കാൻ ഒരിക്കലും പര്യാപ്തമല്ല. അങ്ങനെയാണെങ്കിൽ അവൻ നമസ്കാരം വീണ്ടും പോകുന്നതാണ്. നമസ്കാരം.